അടുത്ത മഴയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കോൺഗ്രസിന്റെ ഏത് സംസ്ഥാനത്തെ ഫ്യൂസ് ആയിരിക്കും ഊരുക? കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യം അമിത്ഷായും മോദിയും മുഴക്കിയപ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ BJP അമിത്ഷാ നരേന്ദ്രമോദി കാണിച്ചു കൊടുക്കുന്നത്. എത്ര നടക്കാത്ത സുന്ദര സ്വപ്നമെന്ന് പറഞ്ഞവർക്ക് ഇങ്ങനെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് ആ രണ്ട് ബുദ്ധി കേന്ദ്രങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. മധ്യപ്രദേശിലും ഇപ്പോൾ ഗോവയിലും ഏറ്റവും ഒടുവിൽ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളിലൊക്കെ ഒരു മോദി ടച്ച്, അമിത്ഷാ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റു പറയാനാകില്ല. അടുത്ത ഒരു തീരുമാനം ഏത് സംസ്ഥാനത്തിന്റെ കാര്യത്തിലായിരിക്കും മോദിയും അമിത്ഷായും എടുക്കുക? ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് അവശേഷിക്കുന്ന നിർണായകമായ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സമ്മാനിച്ച കേരളമുണ്ട്. പക്ഷേ അതൊന്നും ഈ അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെ നിരാശരാക്കില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജ്ജിച്ച് തന്നെ രണ്ടുപേരും മുന്നോട്ട് വരും. അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസിന്റെ പിടിയിൽ നിന്നും BJP ഭരണം പിടിച്ചെടുക്കും എന്നുള്ള സൂചനകളാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്നത്. ഏതായാലും ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന BJP ലക്ഷ്യത്തിലേക്ക് എത്താൻ അധിക ദൂരം യാത്ര ചെയ്യേണ്ടി വരില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു കഴിഞ്ഞു. കാരണം രാഹുൽ ഗാന്ധി ഒന്നിനു പുറകെ ഒന്നായി കേസുകളുടെ പുറകെ ഓടുകയാണ്. അധ്യക്ഷ സ്ഥാനം വിട്ട് ഒളിച്ചോടുന്ന രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് ആവത് ശ്രമിച്ചു നടക്കുന്നില്ല. ഇനി സോണിയാഗാന്ധിയുടെ കരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയാലും എത്രത്തോളം കരുത്തു പകരാൻ സോണിയയ്ക്കാകും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ശക്തമായ നേതൃനിരയുടെ അഭാവം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിക്കുള്ളിലെ അണികൾ പോലും ചൂണ്ടിക്കാട്ടുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അതിനെയൊക്കെ എത്രത്തോളം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൽ BJP ഒരു വലിയ മാർക്കറ്റുണ്ട് രാഷ്ട്രീയ വിപണിയിൽ. രാഷ്ട്രീയ വിപണി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ. MLA മാരെ ചാക്കിട്ട് പിടിക്കുന്നു, MLA മാർ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു, കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ് BJP പോകുന്നു. അങ്ങനെ നടക്കുന്ന രാഷ്ട്രീയ അന്തർധാരകൾ, രാഷ്ട്രീയ നാടകങ്ങൾ, അതിലൊക്കെ തിരശീല വീഴുമ്പോൾ നേട്ടം കൊണ്ടുപോകുന്നത് BJP അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്, കോൺഗ്രസ് ഇനി 18 അടവും പയറ്റി ഒന്നുകൂടി തിരിച്ചു വന്നാൽ മാത്രമേ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുന്നിലും പിടിച്ചു നിൽക്കാനാകൂ, BJP തന്ത്രങ്ങളെ പൊളിച്ചെഴുതാനാകൂ. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന BJP സംബന്ധിച്ച് ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങളും ശുഭകരമാണ്, വളരെ പോസിറ്റീവാണ് അവരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കളം നിറഞ്ഞാടുകയാണ് BJP നേതാക്കൾ ഇപ്പോൾ കർണാടകയിൽ, വരും ദിവസങ്ങളിൽ മധ്യപ്രദേശിൽ, ഗോവയിൽ പയറ്റി തെളിഞ്ഞു കഴിഞ്ഞു BJP രാഷ്ട്രീയ തന്ത്രങ്ങൾ. ഓപ്പറേഷൻ താമര ഓരോ ദിവസവും പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ അവതരിക്കുമ്പോൾ കോൺഗ്രസ് അതിനെ കൈയും കെട്ടി നോക്കിയിരിക്കാതെ എതിർക്കുന്നില്ല എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുലിനെ സംബന്ധിച്ച്, സോണിയെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാകും എന്ന കാര്യത്തിൽ സംശയമില്ല.